നമസ്കാരം സ്വാഗതം വിശദമായ വാർത്തയിലേക്ക് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സിപിഎമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് ആരംഭിക്കും പി കെ ശശിക്കെതിരെ വനിതാ നേതാവ് നൽകിയ പരാതി യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നേക്കും പരാതി അന്വേഷിക്കുന്ന കമ്മീഷൻ നടപടികൾ എന്നാണ് കമ്മീഷൻ അംഗങ്ങൾ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അറിയിച്ചത് അന്വേഷണം പൂർത്തിയായെങ്കിൽ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായി സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിച്ചേക്കും ബ്രൂവറി അഴിമതി ആരോപണവും യോഗം ചർച്ച ചെയ്യും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തുടങ്ങി യുഡിഎഫ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും യുഡിഎഫ് കൺവെൻഷനുകൾ പൂർത്തിയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉടൻ നടന്നേക്കുമെന്നാണ് ഘടക കക്ഷികളുമായുള്ള തർക്കങ്ങളും ഏറെക്കുറെ പരിഹരിച്ചു കഴിഞ്ഞു തർക്കങ്ങൾക്കും വീതം വയ്പിനും ശേഷം സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്ന പദവി രീതിയിലല്ല ഇത്തവണ യുഡിഎഫ് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗ് സ്വന്തം നിലയ്ക്ക് നടത്തിയ കൺവെൻഷനുകൾക്ക് പിന്നാലെയാണ് മറ്റു മണ്ഡലങ്ങളിൽ യു ഡി എഫ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചത് ഇന്നലെ നടന്ന വടകര കോഴിക്കോട് കൺവെൻഷനുകളോടെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും കൺവെൻഷൻ പൂർത്തിയാക്കി നിയോജക മണ്ഡലം കൺവെൻഷനുകളും പുരോഗമിക്കുന്നു അടുത്ത ദിവസം ബൂത്ത് കൺവെൻഷനുകൾ ആരംഭിക്കും മലബാറിൽ പലയിടത്തുമുണ്ടായിരുന്ന കോൺഗ്രസ് ലീഗ് തർക്കങ്ങൾ ഏറെക്കുറെ പരിഹരിച്ചു ബ്രൂവറി വിഷയവും പ്രളയാനന്തര വിവാദങ്ങളുമുയർത്തി എൽ ഡി എഫിനെ നേരിടാനാണ് തീരുമാനം കോടികൾ തിരിമറി വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു ഇത് അങ്ങനെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യഥാർത്ഥ മുഖം കേരളത്തിലെ ജനങ്ങൾക്ക് സിറ്റിംഗ് എം പിമാരായ മുല്ലപ്പള്ളി രാമചന്ദ്രനും എം എ ഷാനവാസും മത്സരിക്കില്ല കെ സുധാകരൻ വടകരയിൽ മത്സരിക്കുമെന്ന് സൂചനകളുണ്ടായിരുന്നെങ്കിലും വർക്കിംഗ് പ്രസിഡന്റ് ആയതുകൊണ്ട് മത്സരിച്ചേക്കില്ല പകരം ഡി സി സി പ്രസിഡന്റ് ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകൾ ഉയരുന്നുണ്ട് വീരേന്ദ്രകുമാറിന് നൽകിയ പാലക്കാട് സീറ്റ് കോൺഗ്രസ് തിരിച്ചെടുക്കും കേരള കോൺഗ്രസ് മാണിയുമായി വയനാട് കോട്ടയം സീറ്റുകൾ വെച്ചുമാറുമെന്നും വാർത്തകളുണ്ടായിരുന്നു കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലമായ വയനാട്ടിൽ എം എം ഹസൻ മത്സരിച്ചേക്കും പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് പകരം അബ്ദുസമദ് സമദാനി സ്ഥാനാർത്ഥിയാവുമെന്നും റിപ്പോർട്ടുകളുണ്ട് അശ്വിൻ വല്ലത്ത് ന്യൂസ് കോഴിക്കോട് ശേഷം സംസ്ഥാനത്ത് ബ്രൂവറി അനുവദിച്ചിട്ടില്ല എന്ന പ്രതിപക്ഷ നേതാവിന്റെ വാദം പൊളിഞ്ഞു സംസ്ഥാനത്ത് അവസാനമായി ബ്രൂവറി അനുവദിച്ചത് രണ്ടായിരത്തി മൂന്നിൽ ആന്റണി സർക്കാർ എന്ന രേഖകൾ തൃശൂരിലെ മലബാർ ബ്രൂവറീസിന് ബ്രൂവറി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് ന്യൂസ് പുറത്തുവിട്ടു ബ്രൂവറി വിവാദത്തിൽ എക്സൈസ് മന്ത്രിയോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ ചോദ്യം ഇങ്ങനെ ബ്രൂവറി ലൈസൻസ് നൽകാൻ വീണ്ടും ആരംഭിച്ചത് ആരുടെ ഉത്തരവിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പകർപ്പ് പുറത്തുവിടാൻ തയ്യാറാകുമോ ഇനി ഈ രേഖകൾ കാണുക ഓഗസ്റ്റ് ൾ തൃശൂർ ചാലക്കുടിയിലെ മുകുന്ദപുരം താലൂക്കിൽ ബ്രുവറി അനുവദിച്ചുകൊണ്ടുള്ള എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിന്റെ പകർപ്പാണിത് പതിനയ്യായിരം രൂപ ഫീസടച്ചാണ് മലബാർ ബ്രുവറീസ് ലിമിറ്റഡ് ലൈസൻസ് നേടിയത് രണ്ടായിരത്തി മൂന്നില് യു ഡി എഫ് ഗവൺമെന്റ് മലബാർ ബ്രൂവറീസ് എന്നുള്ള പേരിൽ ചാലക്കുടിയിൽ തുടങ്ങാൻ അനുവാദമാണ്

പിണറായി സർക്കാർ ഇപ്പോൾ അനുവദിച്ചത് മൂന്ന് ബ്രൂവറികളും രണ്ട് ഡിസ്റ്റിലറികളുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റൂട്ട്സ് അനുസരിച്ചാണ് സംസ്ഥാനത്ത് ബ്രൂവറികൾ അനുവദിക്കുന്നത് ആദ്യ ബിയർ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ യുണൈറ്റഡ് ബ്രുവറീസാണ് ആലപ്പുഴയിലെ ചേർത്തലയിലും പാലക്കാട്ടെ കഞ്ചിക്കോട്ടും ഓരോ യൂണിറ്റുകൾ ആരംഭിച്ചത് അന്ന് ഭരണത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ സി അച്യുതമേനോൻ സർക്കാർ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം തൃശൂരിൽ മലബാർ ബ്രൂവറീസ് അനുവദിക്കുമ്പോൾ മുഖ്യമന്ത്രി എ കെ ആന്റണി ഇപ്പോൾ ബ്രുവറി ലൈസൻസ് ലഭിച്ച മൂന്ന് കമ്പനികൾക്കും നിലവിൽ ഇന്ത്യൻ നിർമ്മിത വിദേശമതി നിർമ്മാണത്തിന് ലൈസൻസ് ഉണ്ട് കണ്ണൂർ വാരത്തെ ശ്രീധരൻ ബ്രുവറീസ് പാലക്കാട്ടെ അപ്പോളോ ഡിസ്റ്ററീസ് എറണാകുളത്തെ പവർ ഇൻഫ്രാടെക് എന്നിവർക്കാണ് പിണറായി സർക്കാർ ബ്രുവറി ലൈസൻസ് നൽകിയത് സംസ്ഥാനത്ത് ആദ്യം ഇന്ത്യൻ നിർമ്മിത വിദേശമതി ഉത്പാദന കേന്ദ്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എറണാകുളം കർവേലിപ്പടിയിലെ ഇൻഡോ സ്കോട്ടിഷ് ബ്രാൻഡ് ഡിസ്റ്ററിക്ക് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ തൃശൂരിലെ മുരങ്ങൂരിൽ പോൾസൺ ഡിസ്റ്റലറി പ്രവർത്തനം തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ ഡിസ്റ്ററികൾക്ക് അനുമതി നൽകി ഒടുവിൽ അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ കണ്ണൂർ വാരത്തെ കെ എസ് ഡിസ്റ്റലറിക്കാണ് ഈ സർക്കാർ അനുമതി നൽകിയത് രണ്ട് ഡിസ്റ്റലറികൾക്ക് തൃശൂരിലെ ശ്രീചക്ര ഡിസ്റ്ററീസ് പാലക്കാട് ചിറ്റൂരിലെ മലബാർ ഡിസ്റ്ററീസ് എന്നിവയ്ക്കാണ് മദ്യ പിണറായി സർക്കാർ അനുമതി നൽകിയത് ന്യൂസ് തിരുവനന്തപുരം സുപ്രീം കോടതി വിധികളെയും ജഡ്ജിയെയും പരസ്യമായി അധിക്ഷേപിച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് കെ സുധാകരൻ ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെയും വിവാഹേതര ബന്ധത്തെയും സംബന്ധിച്ചുള്ള വിധികൾക്കെതിരെയായിരുന്നു അധിക്ഷേപം അങ്ങനെ ഒരു വിശ്വാസം കുടുംബജീവിതത്തിൽ നിലനിന്ന് പോകാൻ ഈ രാജ്യത്ത് സാധിക്കുമോ എന്ന് തലക്ക് ഒളിവില്ലാത്ത ജഡ്ജി ഒന്ന് പരിശോധിക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ ഇതായിരുന്നു ഡി സി സി കണ്ണൂരിൽ നൽകിയ സ്വീകരണത്തിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റിന്റെ പരിധിവിട്ട പ്രതികരണം ഭാര്യയ്ക്കും ഭർത്താവിനും ആർക്കൊപ്പവും പോകാമെന്നായിരുന്നു പരിഹാസം കോടതി എന്തിലും ഇടപെടുകയാണ് ശബരിമല സ്ത്രീ പ്രവേശനത്തെ സംബന്ധിച്ച വിധിയെയും സുധാകരൻ കൂടുതൽ രൂക്ഷമായി പരിഹസിച്ചു ദൈവം സാങ്കല്പിക വിശ്വാസമാണെന്നും ക്ഷേത്രാചാരം കോടതിയല്ല വ്യാഖ്യാനിക്കേണ്ടതെന്നും കെ സുധാകരൻ ആരും പക്ഷെ ഒരു കാര്യം തന്നെ ചോദിക്കട്ടെ പിണറായി വിധികളോടും സുഖാക്കളോടും ദൈവം എന്ന് പറയുന്നത് തന്നെ ഒരു സാങ്കല്പിക എന്തിനു കോടതി ഇടപെടുന്നു ഏതിനും കോടതി ഇടപെടുക ക്ഷേത്രവിശ്വാസം ആ ക്ഷേത്ര വിശ്വാസത്തിന് അതിന്റേതായ മാർഗങ്ങളുണ്ട് അവർ തീരുമാനിക്കണം കോടതിയല്ല തീരുമാനിക്കേണ്ടത് കണ്ണൂർ സ്റ്റേഡിയം കോർണറിലെ പൊതുയോഗത്തിലുണ്ടായ പരസ്യപരിഹാസം കെ സുധാകരനെ വിവാദത്തിലാക്കുമെന്ന് ഉറപ്പാണ് കോടതിയലക്ഷ്യമുൾപ്പെടെയുള്ള നിയമപ്രശ്നങ്ങളും കെ പി സി സിയുടെ പുതിയ വർക്കിംഗ് പ്രസിഡന്റിനെ തേടിയെത്തിയേക്കും ന്യൂസ് യു എൻ പൊതുസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാകിസ്ഥാൻ കൊലയാളികളെ സംരക്ഷിക്കുന്ന രാജ്യമെന്നും സുഷമ സ്വരാജ് ആരോപിച്ചു ಪಾಕಿಸ್ತಾನಿ ಇಂಡಿಯನ್ ನಾರ್ಪಿಯಾ ಸರ್ಜಿಕಲ್ ಸ್ಟ್ರೈಕ್ ಡೆ ವಾರ್ಷಿಕ ವೇಡೇಯಳಾನ ಸುಷ್ಮಾ ಸ್ವರಾಜ್ ಪಾಕಿಸ್ತಾನೇ ಕರಣಾಕ್ರಮಿಸಿದೆದ ಕೊರಿಯಾಳಿಗೆ ಸಂಬಂಧಿಸುವ ರಾಜ್ಯಮಾನ ಪಾಕಿಸ್ತಾನ ಮುಂಬೈ ಬೀಗಾಕ್ರಮಣದ ಚೂತ್ರಧರಣ ಪಾಕಿಸ್ತಾನ ವಿಲಸುವೆಯಾರ ಪಾಕಿಸ್ತಾನуಮಾಯുള്ള ಚರ್ಚಾ ನಿರ್ದಿವಚದ ಅವರ ಸ್ವಭಾವ ಕಾರಣಮನ್ನು ಸುಷ್ಮಾ ಪಾರಳು ಮಾನವ ಹಕ್ಕುಗಳ ಸಬ್ಸೆ ಬಡಾ ಉಲಂಘನ್ ತೋ ಆತಂಕವಾದಿ ಕರ್ತೆಹೇ ಚೋ ನಿರ್ದೋಶ್ ಸ್ಲೋಗೋಂ ಕೋ ಮಾರತೆಹೇ ಬೇಗುನಹ ಲೋಗೋಂ ಕೋ ಮೌತ್ ಕೆ ಘಾಟ್ ಉಟಾರ್ತೆಹೇ ಲೇಕಿನ್ ಪಾಕಿಸ್ತಾನ करता करता है वो करता है है वो मारने वालों की और जो मारे जाते हैं उन पर चुप्पी साध लेता ഇന്ത്യ ഭീകരതയുടെ ഇരയാണ് രാജ്യം ഭീകരവാദ ഭീഷണി നേരിടുന്നത് അയൽ നിന്നും നിന്നെന്നും സുഷമ തുറന്നടിച്ചു ഭീകരത വ്യാപിപ്പിക്കുന്നതിൽ മാത്രമല്ല അക്കാര്യം നിഷേധിക്കുന്നതിലും പാകിസ്ഥാൻ വിദഗ്ധരാണ് ലോക ഭീകരൻ ഒസാമ ബില്ലാദിനെ പാകിസ്ഥാനിൽ കണ്ടെത്തിയത് ഇതിന് ഉദാഹരണമാണെന്നും സുഷമ യു പൊതുസഭയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്തോനേഷ്യയിലെ സുലവേസി ദ്വീപിലുണ്ടായ ഭൂകമ്പത്തിലും സുനാമിയിലും മരണസംഖ്യ അഞ്ഞൂറ് കടന്നേക്കുമെന്ന റിപ്പോർട്ട് ആയിരത്തിലധികം പേർ ഇപ്പോഴും മരണസംഖ്യ ഇനിയും ഉയരാമെന്ന് ഇന്തോനേഷ്യൻ വൈസ് പ്രസിഡന്റ് യൂസഫ് കല്ല മുന്നറിയിപ്പ് നൽകി സുലവേസി ദ്വീപിൽ ഭൂകമ്പത്തിലും ഭൂകമ്പത്തിലും പെട്ട് തീവ്രത രേഖപ്പെടുത്തിയ നൽകിയിലും ആയിരക്കണക്കിന് ഭവനങ്ങളും ആശുപത്രികളടക്കമുള്ള കെട്ടിടങ്ങളും തകർന്നു സുലവേസി ദ്വീപിന്റെ തലസ്ഥാനമായ പാലു നഗരത്തിന്റെ തീരത്ത് ആഞ്ഞടിച്ച പത്തടി ഉയരമുള്ള സുനാമി തിരമാലകൾ നിരവധി കെട്ടിടങ്ങളെ വിഴുങ്ങി പാലു നഗരത്തിലെ പ്രധാന ആശുപത്രിക്കും ഭൂകമ്പത്തിൽ കേടുപാടുണ്ടായി പരിക്കേറ്റവരെ ആശുപത്രിക്കു പുറത്തുകിടത്തിയാണ് ചികിത്സിക്കുന്നത് സൈന്യമടക്കം രക്ഷാപ്രവർത്തനത്തിനു നേതൃത്വം നൽകുന്നുണ്ട് നഗരത്തിലെ വിമാനത്താവളത്തിന്റെ റൺവേ തകർന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിനുള്ള ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട് ഭൂകമ്പത്തെ തുടർന്ന് പുറപ്പെടുവിച്ച സുനാമി മുന്നറിയിപ്പ് ഒരു മണിക്കൂറിന് ശേഷം പിൻവലിച്ച ഇന്തോനേഷ്യൻ അധികൃതരുടെ നടപടിയിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഈ വർഷത്തെ നൊബേൽ പുരസ്കാരങ്ങൾ നാളെ മുതൽ പ്രഖ്യാപിക്കും ലൈംഗികാരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ വർഷം സാഹിത്യത്തിന് നൊബേൽ പുരസ്കാരമില്ല വൈദ്യശാസ്ത്രത്തിനുള്ള പുരസ്കാരമാണ് നാളെ പ്രഖ്യാപിക്കുക രണ്ടിന് ശാസ്ത്രം മൂന്നിന് രസതന്ത്രം അഞ്ചിന് സമാധാന നൊബേൽ എട്ടിന് സാമ്പത്തിക നൊബേൽ എന്നിങ്ങനെയാണ് പ്രഖ്യാപനം കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തിന്റെ കൈമാറ്റത്തെ ചൊല്ലി കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നു രണ്ടര വർഷം പിന്നിടുമ്പോൾ മേയർ സ്ഥാനം കൈമാറാമെന്ന നേരത്തെ ധാരണയുണ്ടെന്നാണ് ഐ ഗ്രൂപ്പിന്റെ വാദം എന്നാൽ എ ഗ്രൂപ്പ് ഇത് തള്ളുകയാണ് വിവാദങ്ങൾ ഭരണസ്തംഭരമുണ്ടാക്കുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു കഴിഞ്ഞ കുറച്ചുനാളുകളായി കോൺഗ്രസ് എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ മേയറുടെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് സജീവ ചർച്ച നടക്കുകയാണ് വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റായിരുന്ന കാലത്താണ് ഗ്രൂപ്പ് സമവാക്യങ്ങളനുസരിച്ച് മേയറുടെ കാലാവധി സംബന്ധിച്ച് ധാരണയായത് എന്നാൽ ഇത് രേഖാമൂലമായിരുന്നില്ല സംസാരിച്ചുറപ്പിച്ച സമയമായപ്പോഴേക്കും കെ പി സി സി അധ്യക്ഷൻ തന്നെ മാറി എ ഗ്രൂപ്പിൽ നിന്നുള്ള ഇപ്പോഴത്തെ മേയർ സൗമിനി ജയനു പകരം ഐ ഗ്രൂപ്പിലെ ഷൈനി മാത്യുവിന് സ്ഥാനം നൽകാനായിരുന്നു ധാരണ എന്നാൽ സമയം കഴിഞ്ഞിട്ടും എ ഗ്രൂപ്പിൽ നിന്നും അനുകൂലമായി ഒരു തീരുമാനവും വന്നില്ല ഇതേ തുടർന്ന് ഇപ്പോൾ തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഇതിനെ പ്രതിരോധിക്കാൻ എ ഗ്രൂപ്പ് കെ പി സി സിയുടെ പുതിയ അധ്യക്ഷനെ കാണുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്

ജില്ലയിലെ ഗ്രൂപ്പ് വഴക്ക് തർക്കം പരിഹരിക്കാൻ വിഷയത്തിൽ ഇടപെട്ടു തുടങ്ങി ന്യൂസ് കൊച്ചി ചെന്നൈയിൽ പിടിയിലായ കൊള്ളപ്പലിശ മാഫിയ സംഘത്തലവൻ മഹാരാജിനെ അല്പസമയത്തിനുള്ളിൽ കേരളത്തിലെത്തിക്കും ഇന്നലെയാണ് പളരുത്തി സി എയും സംഘവും മഹാരാജിനെ പിടികൂടിയത് കരിപ്പൂർ എയർപോർട്ടിലെത്തിക്കുന്ന മഹാരാജിനെ റോഡ് മാർഗമാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാടുകളാണ് ഇയാൾ കേരളത്തിൽ നടത്തിയിട്ടുള്ളത് വിവരങ്ങളുമായി കരിപ്പൂരിൽ നിന്നും സുർജിത് ചേരുന്നു സുർജിത് കൂടുതൽ വിശദാംശങ്ങൾ എന്താണ് രഞ്ജലി ഇന്നലെ ഉച്ചയോടുകൂടിയാണ് തമിഴ്നാട്ടിലെ ചെന്നൈക്കടുത്തുള്ള ബിരുദം ഭാഗത്തു നിന്നും മഹാരാജനെ പള്ളുരുത്തി സി നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇയാളെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇൻഡിഗോ വിമാനത്തിൽ ചെന്നൈയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിക്കും ഇവിടെ നിന്നും റോഡ് മാർഗമാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക തുടർന്ന് കൊച്ചിയിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കസ്റ്റഡിയിലെടുത്തിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കോയമ്പത്തൂരിനെ സമീപം ായിരുന്നു കസ്റ്റഡിയിലെടുത്തത് ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പഴി സിനിമാ സ്റ്റൈലിൽ ഒരു സംഘം ആളുകൾ എത്തുകയും ഇയാളെ കടത്തിക്കൊണ്ടു പോവുകയും ആയിരുന്നു ഇയാളുടെ കൂട്ടാളികളാണ് കടത്തിക്കൊണ്ടു പോയത് സ്വാഭാവികമായും ആ ഒരു അനുഭവം ഉള്ളതിനാൽ തന്നെ തികഞ്ഞ ജാഗ്രതയിലാണ് പോലീസുള്ളത് കേരളത്തിൽ ഫിലിപ്പ് ജേക്കബ് എന്നയാളുടെ പരാതിയെ തുടർന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നീക്കം നടത്തിയത് ഫിലിപ്പിനെ സംബന്ധിച്ച് ഫിലിപ്പ് നാൽപ്പത് ലക്ഷം രൂപ ഇയാളിൽ നിന്നും പലിശ പലിശയ്ക്ക് പണം എടുത്തിരുന്നു കടം വാങ്ങിയിരുന്നു എന്നാൽ ഇത് തിരിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ നാൽപ്പത് ലക്ഷവും അതിന് പുറമെ പലിശയും നൽകിയിട്ട് പോലും ആഡംബരക്കാർ ഉൾപ്പെടെയുള്ളവ ഇയാളുടെ സംഘം പിടിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ട് ഏജൻറ്റുമാരെ നിയോഗിച്ചുകൊണ്ടാണ് ഇയാൾ കേരളത്തിൽ കൊള്ളപ്പലിശ വിതരണം ചെയ്യുകയും കൊള്ളപ്പലിശയ്ക്ക് പണം വിതരണം ചെയ്യുകയും പലിശ ഈടാക്കുകയും ചെയ്തിരുന്നത് ഇത്തരത്തിൽ അഞ്ഞൂറ് കോടി രൂപയുടെ ഇടപാട് കേരളത്തിൽ ഇയാളുടെ നേതൃത്വം സംഘം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം പേർ ഇതിനകം തന്നെ അറസ്റ്റിൽ ആയിട്ടുണ്ട് കഴിഞ്ഞ തവണയായിരുന്നു ഇത്തരത്തിൽ പോലീസിനെ പോലും ചേസ് ചെയ്തുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു സംഘം ആളുകൾ മഹാരാജനെ കടത്തിക്കൊണ്ടുപോയത് ഇന്നലെ ഇയാളെ പിടികൂടുന്ന സന്ദർഭത്തിൽ പോലും ചെന്നൈ ബിരുദംഭാഗ ഭാഗത്ത് വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം പോലീസിനെതിരെ ഉണ്ടായിരുന്നു ഇതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് അല്പസമയത്തിനുള്ളിൽ തന്നെ കരിപ്പൂർ എയർപോർട്ടിൽ മഹാരാജനെ എത്തിക്കും ിൽ കെഎസ്ആർടിസി സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് സമരം പിൻവലിക്കാൻ ഇന്ന് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് മന്ത്രിയുടെ ചേംബറിലാണ് യോഗം സി എംഡിയുടെ തൊഴിലാളി നേതാക്കളും യോഗത്തിൽ പങ്കെടുക്കും സിപിഎം ഇടപെടലിനെ തുടർന്നാണ് യോഗം വിളിക്കാൻ മന്ത്രി തയ്യാറായത് ഒക്ടോബർ രണ്ട് മുതലാണ് സമരം ഹൈക്കോടതി സ്റ്റേ ചെയ്തെങ്കിലും സമരവുമായി മുന്നോട്ടു പോകുമെന്നായിരുന്നു സമരസമിതി നിലപാട് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തു സമരാവശ്യങ്ങൾ പരിഹരിക്കണമെന്ന് മന്ത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് രണ്ടാമതും യോഗം വിളിക്കാൻ മന്ത്രി തയ്യാറായത് ശേഷം നടക്കുന്ന യോഗത്തിൽ മന്ത്രിയും കെ എസ് ആർ ടി സി എം ഡിയും തൊഴിലാളി നേതാക്കളും പങ്കെടുക്കും സിംഗിൾ ഡ്യൂട്ടി പരിഷ്കാരത്തിൽ വ്യക്തത വേണമെന്നതടക്കം പതിനേഴ് ആവശ്യങ്ങളാണ് സമരസമിതി മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നത് ഇതോടൊപ്പം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കരട് റിപ്പോർട്ടും യോഗത്തിൽ ചർച്ചയാകും ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെയാണ് സംയുക്ത സമരസമിതി തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനുമായി സംസാരിച്ചിരുന്നു വിഷയം രമ്യമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു തിരുവനന്തപുരം റോഹിംഗ്യൻ അഭയാർത്ഥികൾ കൂട്ടത്തോടെ കേരളത്തിലേക്കെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് പരിശോധന കർശനമാക്കി ആയിരക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ കുടുംബസമേതം കേരളത്തിലേക്ക് എത്തുന്നതായി ചെന്നൈ റെയിൽവേ സംരക്ഷണ സേനയും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉത്തരേന്ത്യയിൽ ജീവിതം ദുസ്സഹമായതോടെയാണ് കൊച്ചിയിലേക്കാണ് കൂടുതൽ റിപ്പോർട്ട് ആയിരക്കണക്കിന് റോഹിംഗ്യൻ അഭയാർത്ഥികൾ കുടുംബസമേതം കേരളത്തിലേക്ക് എത്തുന്നതായി ചെന്നൈ റെയിൽവേ സംരക്ഷണ സേനാ പ്രിൻസിപ്പൽ ചീഫ് സെക്യൂരിറ്റി കമ്മീഷണറും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അഭയാർത്ഥികൾ എത്തുന്നതിലെ സുരക്ഷാഭീഷണി ചൂണ്ടിക്കാട്ടി സംസ്ഥാന ഇന്റലിജൻസ് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സ്റ്റേഷനുകളിൽ റെയിൽവേ പോലീസ് പരിശോധന കർശനമാക്കി ഒരാഴ്ച എല്ലാ ട്രെയിനുകളിലും പരിശോധനയുണ്ടാകും ർ പി എഫിന് പുറമെ പോലീസിന്റെ സഹായത്തോടെയും പരിശോധന ശക്തമാക്കുമെന്ന് എസ് പി ജോസ് അറിയിച്ചു മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ അഭയം നൽകേണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ നിലപാട് അഭയാർത്ഥികൾക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തിന്റെ എതിർപ്പ് കേരളത്തിൽ നിലവിൽ റോഹിംഗ്യൻ അഭയാർത്ഥികളെ കൂടി ഉൾപ്പെടുത്താൻ പറ്റിയ സാഹചര്യമല്ലെന്നും അവർക്ക് അഭയം നൽകുന്നവർ എല്ലാ നിയമ നടപടികളും പാലിക്കണമെന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ അഭിപ്രായപ്പെട്ടു അപ്പോൾ ഒരു ഫോറിനർ നമ്മുടെ നമ്മുടെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ എവിടെ വന്ന് ഇന്ത്യയിൽ വന്ന് താമസിച്ചാൽ നിർബന്ധമായിട്ട് താമസിക്കുമ്പോൾ അതിനെ അറിയാവുന്ന ആളുകൾ അതായത് ഏത് വീട്ടിലാണ് അവർ വന്ന് താമസിക്കുന്നത് അല്ലെങ്കിൽ വാടകയ്ക്ക് താമസിക്കുന്നു ലോഡ്ജിൽ താമസിക്കുന്നു ഹോട്ടലിൽ താമസിക്കുന്നു അവർ നിർബന്ധമായിട്ടും പോലീസിനെ അതറിയിക്കാൻ ബാധ്യസ്ഥരാണ് പോലീസിനെ അവർ അറിയിച്ചില്ലെങ്കിൽ അതൊരു ക്രിമിനൽ ഒഫൻസാണത് ക്രിമിനൽ കുറ്റമാണ് അതാണ് പ്രശ്നം പിന്നെ അത് മാത്രമല്ല അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പൊ കേരളത്തിലെ ജനസാന്ദ്രത ഒരുപാട് കൂടുതലാണ് ഇവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അഭയാർത്ഥികളെ തിരിച്ചറിയുന്നവർ പോലീസിനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് കൊച്ചി തിരുവനന്തപുരം